ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണ സദ്യക്ക് വിളമ്പുന്ന മീൻകറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വ്യാഴാഴ്ച ഇതേ രീതിയിൽ പറ്റിച്ചു വെക്കുന്ന മീൻകറിയാണ് നമ്മൾ ഞായറാഴ്ച കല്യാണ സദ്യക്ക് വിളമ്പുന്നത്. ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ദശകട്ടിയുള്ള മീൻ, ഞാനിത് കേരമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് മുളകും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുന്ന മീനാണ് കേട്ടോ. അങ്ങനെ വേണമെന്നില്ല, മീൻ നുറുക്കി വൃത്തിയാക്കിയത്. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും, കറിവേപ്പില ധാരാളമായിട്ട് വേണം. ഈ കറിയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഇതുകൂടാതെ നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനാവശ്യത്തിന് കുടമ്പുളി വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കണം. ഞാനിതിപ്പോൾ 250 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളകുപൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്തി വെക്കുവാണ്. ഈ ഇങ്ങനെ കുതിർത്തി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ചേർക്കുമ്പോൾ ഈ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സദ്യയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവയും കടുകും ആവശ്യത്തിന് നമ്മളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് അത് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അധികം മൂത്തു പോകുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പം നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, മുളകും മഞ്ഞളും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് ആദ്യം ഇതിൻ്റെ അരപ്പ് മൂപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ മൂപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് കറി വെക്കുന്നത്. അത് മൺചട്ടിയിലാണ്, അതങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലും നല്ല ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും മൺചട്ടിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ അരപ്പ് ദാ ഇതുപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം. അതായത് നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വെളിച്ചെണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്ന രീതിയിൽ ഈ അരപ്പെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കണം, വെളിച്ചെണ്ണ ഒട്ടും കുറഞ്ഞു പോകരുത്. അതിനുശേഷം നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഒരു ലെയറ് കറിവേപ്പില നിരത്തിയിടുക. അതിനുശേഷം നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ എടുത്ത് ഈ കറിവേപ്പിലയുടെ മുകളിൽ നിരത്തി വെക്കുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീൻ കഷ്ണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് വേണ്ട, വാങ്ങി കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണം മതി. അതിനു മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ ഒരു പുളിവെള്ളവും പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. പോരാത്തത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, പോരാതെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത്, ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ഇതിന് നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം 2-3 തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഈ ടേസ്റ്റ് താഴെ നിന്ന് മുതൽ തിളയ്ക്കുമ്പോൾ മുതൽ വരും. അത് തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ തിളച്ച ശേഷം വാങ്ങി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.